എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൽമാൻ. ഉമ്മാക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് വയ്യാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മയെ സഹായിക്കാൻ നമ്മളാണ് അടുക്കളയിലേക്ക് കയറി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എളുപ്പത്തിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ സലു കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് നോക്കിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള ഈ സൂപ്പർ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ദേ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ഹോംവർക്ക് എഴുതണം. ഹോംവർക്ക് അല്ല, ടീച്ചർ കൊടുത്ത നോട്ടം കണ്ട് എഴുതാണ്. കിടന്നു കഴിഞ്ഞാലേ ഒരു സുഖമില്ലെന്നേ, കിടക്കുമ്പോ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ സമയം എത്രയെന്നുണ്ടോ? 8 കത്തി. മഴ പെയ്തെല്ലാം ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. കൂമ്പുത്തോരൻ, കൂമ്പുത്തോരൻ ഉണ്ടാക്കാം. ആ നെല്ലിയുടെ റെയിൻകോട്ട് ഇട്ട് കൊടുത്തോ, റെയിൻകോട്ട് തൊപ്പി വെച്ചു. ആ നെല്ലിയുടെ കവരം അങ്ങോട്ടുള്ള ഒടിച്ചുവിടാനാണേ, വെട്ടാനല്ല, ഒടിച്ചുവിടാനാ. ഇനി ആ നെല്ലിയുടെ കവരെല്ലാം ഒടിച്ചുവിടാൻ, ആ വെട്ടാനല്ല, ആ ഒടിച്ച്. വെട്ടലും ഒടിക്കലും വ്യത്യാസമുണ്ട്. ആ അങ്ങോട്ട് ആ ഷീറ്റിൻ്റെ അവരുള്ള എല്ലാം അങ്ങോട്ടുള്ള. ഓ, അതിലെല്ലാം മറ്റേ പുഞ്ഞ അല്ലേ, അങ്ങോട്ടുള്ളതല്ല, അങ്ങോട്ട് മറ്റേ ലാഡർ മാറ്റിയിട്ടേ. ഷീറ്റിൻ്റെ അകത്ത് മരം പൊടിച്ചിരിക്കുന്നു. ഓ, ചെറിയ വിളിച്ച് ഒടിച്ചോ, അതെല്ലാം ഒടിച്ചോ. ആ അവിടെ അറ്റത്ത് വെച്ച് ഓടിക്കണം, എല്ലാം ഒടിച്ച് വിട്ട് മോനെ. ഞാൻ വെട്ടുന്നത് ഇത്രയും ഓടിക്കാൻ പറ്റും, വെറുതെ കമ്പല്ലേ. മഴ പെയ്യുമ്പോ എന്തെല്ലാം സാധനങ്ങളാണ് അല്ലേ. ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കിയ ഒന്നും കൂടെ. വാ, തൊട്ടിക്കകത്ത് തുരുമ്പ് പിടിച്ചു കേട്ടാ. നല്ല തണുത്ത ഉള്ളതായിരിക്കും അല്ലേ, ഭൂമിക്കടിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന. നല്ല തണുത്ത ഉള്ളതല്ലേ. ഇന്ന് ഉമ്മാക്ക് വയ്യാത്ത കൊണ്ട് നമ്മളാണ് അടുക്കള ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പം നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങളില്ല. അപ്പം ഷോപ്പിംഗ് ഡ്യൂട്ടി വാപ്പാക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇപ്പം സാധനം വാങ്ങാനായിട്ട് പോവാണ്. ലിസ്റ്റ് നോക്കിയാൽ അപ്പം എന്തൊക്കെയാണോ.
അടുക്കള പറഞ്ഞു നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് റെഡി സാധനമൊക്കെ റെഡിയായി. സുൽത്താൻ എന്താ റെഡിയായി? എന്താ സാധനം വാങ്ങിക്കല്ലേ പറഞ്ഞത്? ടീച്ചറിന്റെ ക്ലാസ് ഉണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒറിജിനൽ റെസിപ്പിയില് മെയിൻ ആയിട്ട് വരുന്നത് മുട്ടയും ഉണ്ട്, ഓണിയനും പൊട്ടാറ്റോയും, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, ഒലിവ് ഓയിലും, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. അപ്പൊ ഇത് മൂന്നാണ് ഇതിന്റെ ഒറിജിനൽ റെസിപ്പിയുടെ ഭാഗമായിട്ടുള്ളത്. ഇത് എനിക്ക് സ്പെയിനിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഒരു കോൺഫറൻസിന് പോയപ്പോൾ അവിടെ എനിക്ക് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. അപ്പൊ അവരെനിക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മള് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി നമ്മുടെ ടേസ്റ്റ് ആയത് കുറച്ച് എരിവും പുളിയൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇത് ആദ്യം തന്നെ ഇത് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പൊ ആ പണി നമുക്ക് വാപ്പ ഏൽപ്പിക്കാം. ഇതിപ്പോ അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല, നമുക്ക് പറ്റുന്ന അളവില് എടുക്കുക. സ്ലൈസ് ആയിട്ട് എങ്ങനെയാണ്? കുറച്ച് ഒരു വലിയ തിക്കല്ല വലിയ തിന്നും അല്ലാത്ത രീതിയിൽ സ്ലൈസ് ചേർത്താ മതി. ഈ സൈസ് മതിയോ? കുറച്ചും കൂടെ. ആ അത് മതി. ഇപ്പൊ സുൽത്താൻ പണിയാന്നുണ്ടല്ല, നമുക്ക് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കായിരുന്നു. ഇതിപ്പോ ലാസ്റ്റ് നിമിഷം ഉണ്ടാക്കാൻ നേരത്തെ അവൻ പറയണ പറ്റൂല. സുൽത്താൻ അതേപോലെയാണ്, നമുക്ക് അവൻ എന്തെങ്കിലും അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കൂല, വഴി തിരിഞ്ഞടക്കും. ഇതിപ്പോ ഉണ്ടാക്കാൻ വലിയ സമയമൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് സംഭവം എന്ന് വെച്ചാ എനിക്ക് ഞാൻ മറ്റേ സ്പെയിനിൽ ആ കോൺഫറൻസിന് പോയപ്പോ രണ്ട് ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയായിരുന്നു, കാർമനും ജോസ് ഹോസേന്ന്. അവര് ജെ ഒ എസ് ഇന്നാണ്, പക്ഷെ ഹോസേ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയെന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പം അവര് പറഞ്ഞു ഇത് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷാണ് എന്ന് പറഞ്ഞാണ് എനിക്ക് ഇത് ഉണ്ടാക്കി തന്നത്. ഇതിന്റെ പേരാണ് സ്പാനിഷ് ഓംലെറ്റ്. അപ്പം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒലിവ് ഓയിലും. ഇത് 2016 നടന്ന സംഭവമാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് അവര് സവോളയും, സവോള എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലത്തെ ഉള്ളിയല്ല, വെളുത്ത കളർ ഓണിയനാണ് അവിടെ ഉള്ളത്. അതും പൊട്ടറ്റോയും ഒലിവ് ഓയിലും മുട്ടയും ഉപ്പും, ഇത് മാത്രമേ ഉള്ളൂ. ഇവരപ്പോൾ പറയുന്നത് അവിടെ അവർക്ക് സ്പൈസൊന്നും അധികം പറ്റില്ല. എനിക്ക് സ്പൈസി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ എനിക്ക് കുറച്ച് കുരുമുളക്, പേരിന് കുരുമുളക് കിട്ടുന്നത് എന്ന് പറഞ്ഞ് ഇതാണ് സ്പൈസി എന്ന് പറയുന്നത് തന്നത്. അവർക്കൊന്നും വലിയ സ്പൈസ് അവരധികം കഴിക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ എരിവൊക്കെ ഉള്ള രീതിയിൽ ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ സവാള ഇതും അതേപോലെ ഇവിടെ നമ്മൾ കുറച്ച് നമ്മുടെ ഇവിടുത്തെ സവാളയ്ക്ക് തന്നെ ചെറിയൊരു എരിവിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതും പിന്നെ അല്ലാതെ ഒരു കാപ്സിക്കം ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവില്ലെങ്കിലും നമുക്ക് അവർ കുറച്ചൊരു സ്പൈസിനെസ് കിട്ടും. പിന്നെ അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ട്വിസ്റ്റ് പറ്റുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. പക്ഷേ സുൽത്താനെ ഉൾപ്പെടുത്താത്ത നന്നായി. കരുതറിയോ സുൽത്താൻ ഉണ്ടാക്കുന്ന മിക്കവാറും ഏത് സാധനം എന്നറിയോ? ബേക്കിംഗ് ഓയിൽ ഒക്കെ ആയിരിക്കും. പിന്നെ ഇന്നത്തെ ന്യൂസ് പേപ്പറില് സുൽത്താൻ പെണങ്ങാനുള്ള റീസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ന്യൂസ് പേപ്പറില് സുൽത്താൻ ഇന്നലെ ചെയ്ത വീഡിയോന്റെ പറ്റിയുള്ള ന്യൂസ് ആയിരുന്നു ഇന്നത്തെ പേപ്പറിലുണ്ടായിരുന്നത്. അതായത് എന്തോ വാട്സാപ്പ് സെക്യൂരിറ്റി ഹാക്കിങ്ങിനെ കുറിച്ചുള്ളത്. അപ്പൊ സുൽത്താൻ ഉടനെ കണ്ട ഉടനെ പറഞ്ഞ് അത് കമ്മ്യൂണിറ്റി ടാബിൽ ഇടണമെന്ന് പറഞ്ഞു. അത് തന്നെ. പക്ഷെ ഉമ്മ പറഞ്ഞ് പറ്റൂല, ഉമ്മയുടെ വ്യൂവേഴ്സിനൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല കാര്യം, അത് കുക്കറി ചാനലാണ്. അപ്പോഴത്തേക്കും പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കായി. അപ്പൊ അതിന്റെ ദേഷ്യത്തിലാണ്
ആ ഒരു ദേഷ്യത്തിലാണ് പറഞ്ഞു ശരി കുക്കിംഗ് ഇല്ല പകരം വീട്ടിലാണല്ലേ അനുഭവിക്കുന്നത് നമ്മളാണ് മാത്രം അപ്പൊ നമുക്ക് തുടങ്ങാം ഇതും പിന്നെ ഒരു ഉള്ളിയും കൂടെ അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കോ ചെറുതായിട്ട് മറ്റേ ചോപ്പറിൽ അടിച്ചെടുക്കില്ല അതേപോലെ ഇത് ചെറിയ ഇതും വേണമെങ്കിൽ ആ ചോപ്പറിലിട്ട് അടിക്കാം അപ്പം ഉമ്മയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഉമ്മാക്ക് ഇപ്പം ഇന്നലെ മെനിഞ്ഞാന്ന് തൊട്ട് മെനിഞ്ഞാന്ന് തൊട്ടാണ് എന്തോ മെനിഞ്ഞാന്ന് തൊട്ട് പെരുന്നാളിന്റെ അന്ന് തൊട്ട് ഉമ്മാക്ക് നടുവേന ഭയങ്കര നടുവേനയും ഉമ്മാക്ക് ഒട്ടും നേരെ നിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു രാത്രി ഒന്ന് സുൽത്താൻ പകലുണ്ടാക്കിയപ്പം കുറച്ച് മട്ടനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓ അതുണ്ടാക്കി എന്നിട്ട് സുൽത്താൻ രാത്രി ഉമ്മാക്ക് തടവിയൊക്കെ കൊടുത്തു കേട്ടാ വിരമിൽ ഇടക്കിടക്ക് വഴക്കൂടെങ്കിലും തടവിയൊക്കെ കൊടുക്കും ഭയങ്കര അവര് തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പോഴും ഉമ്മാ കിച്ചണി വരണമെന്നായിരുന്നു ഉമ്മാക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ പാത്രത്തിന്റെ സൗണ്ട് നമ്മൾ എടുക്കുന്നത് കണ്ടോ ചിലപ്പോ ഓടിയെത്തും ചോദിക്കണ്ട വെള്ളം വെക്കാതെ നമ്മൾ ഉണ്ടാക്കി തിരിച്ച് കഴുകി അതേപോലെ വെച്ചാൽ മതി ചോപ്പ് ചേർക്കണ്ടേ ഒരു ഉള്ളിയും കൂടെ അതേപോലെ ചെറുതാക്കി എടുക്കാം മണ്ണൊക്കെ വലിയ ചോപ്പർ മെയിൻ ചോപ്പർ എടുത്താല എടുത്താൽ ശരിയാക്കാം നമുക്ക് ഹാൻഡ് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം ഉമ്മാക്ക് പിന്നെ റെസ്റ്റ് എന്ന് വെച്ചാൽ അലർജി പോലെയാണ് അപ്പൊ എത്ര റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും അടങ്ങി കിടക്കാൻ പറ്റൂല കിച്ചത്തിനകത്ത് ബെഡ് ഇട്ട് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു ഇത് നമുക്ക് ചോപ്പ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് ഇതാണ് നമ്മുടെ മെയിൻ റെസിപ്പിക്ക് വേണ്ടത് പൊട്ടാറ്റോയും നമ്മുടെ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും ശരിയാവും ഇങ്ങനെ ചെയ്താലും ശരിയാവുന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് അനുസരിച്ചെടുത്തു നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചോപ്പറ നിർത്തരും ഇതൊക്കെ അറിയാൻ തോന്നുന്നു എനിക്ക് ഒരു വിശ്വാസത്തിനോർത്തിയാണ് ഉമ്മയുടെ മറ്റേ മെയിൻ ചോപ്പർ എടുത്തു കഴിഞ്ഞാൽ ഉമ്മ ശരിയാക്കും അത് ഉറപ്പാണ് സൗണ്ട് കേട്ടാ പിന്നെ ഒന്നും പറയണ്ട അപ്പൊ ഇതിൽ ഞാൻ ആദ്യം ഒന്ന് ക്യാപ്സിക്കം ഒന്ന് അടിച്ചെടുക്കണേ അതിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ നമുക്ക് ലാസ്റ്റ് നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ ഈ ഉള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മെയിൻ റെസിപ്പിയിലേക്ക് കടക്കാം ഇവിടെ കിച്ചൺ ഭയങ്കര ചെറുതാണ് ഇവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴാണ് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് ഉമ്മ എങ്ങനെയാണോ എന്തോ സ്ഥിരം ഇങ്ങനെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത് ഇതൊന്ന് ചൂടാവട്ടെ ഒരു സോസ്പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് വലിയ സൈസൊന്നും വേണ്ട കാര്യം ഇത് കുറച്ച് കനത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് അതുകൊണ്ടാണ് ഇതൊരു സാധാരണ മീഡിയം സൈസ് സോസ്പാനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിലൊരു ഫ്ലേവറിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ വേറെ ഓയിലും യൂസ് ചെയ്യാം പക്ഷേ ഇതിലിപ്പം ആ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ ഓതന്റിക് റെസിപ്പി അല്ലെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം ഇത് ഒലിവ് ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാ ഓയിലാട്ടിയും കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിരിക്കും ഞാനിവിടെ ഇപ്പൊ ഈ പാനിന്റെ കണക്കനുസരിച്ച് ഏകദേശം 3 ടേബിൾ സ്പൂൺ ആണ് ഒലിവ് ഓയിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിപ്പോ ചൂടായി കാണും ചൂടായ ഉടനെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഉള്ളിനെ ഇട്ട് വഴറ്റുക എണ്ണയിലോട്ട് വീണപ്പോ കറക്റ്റ് ആ സെയിം സ്മെല് ഞാൻ ചുമ്മാ പറയല്ലോ കേട്ടോ ഞാൻ എനിക്ക് അവിടെ ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന എനിക്ക് ആ ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് തിരിച്ചു വന്നത് സെയിം ഇതേ സ്മെല് തന്നെയാണ് അപ്പൊ ഒലിവ് ഓയിലാണ് ശരിക്കും ആ കാര്യം ഇരിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഈ റെസിപ്പി ഉമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയും എനിക്കൊന്നും ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ റെസിപ്പി വെച്ച് അതൊന്നും വീഡിയോ പിടിച്ചില്ല ഒരു പ്രാവശ്യം നമുക്കൊട്ടായി തന്നെ ഓർക്കുന്നുണ്ടോ നീ പക്ഷെ ഈ സ്മെല് കറക്റ്റ് എനിക്ക് പറഞ്ഞാൽ ഇത് ശരിക്കും ആരും വിശ്വസിക്കൂല അത് ഒലിവ് ഓയിലിന്റെ ആയതുകൊണ്ടായിരിക്കും നീ ഒലിവ് ഓയിൽ കണ്ട് ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റ് ഇപ്പൊ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് പൊട്ടറ്റ് ഇട്ട് കൊടുക്കാം നീ സ്പെയിൻ എന്നൊക്കെ പറഞ്ഞില്ലേ സലു അന്ന് അവരിവിടെ വന്നില്ലേ അന്ന് നിക്കോ ആയിട്ട് അവരെക്കൊണ്ട് പണിയിപ്പിച്ച് അവരെന്ന് പറഞ്ഞാൽ അവർക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാനൊക്കെ നമ്മൾ പ്ലാൻ ഇട്ടിരുന്നതാണ് പക്ഷെ അവർക്കും വന്ന് ടിക്കറ്റിന്റെ എന്തോ പ്രശ്നമൊക്കെ വന്ന് ആകെ മൊത്തത്തില് കൊളായിരിക്കായിരുന്നു അന്നത്തെ ട്രിപ്പ് ഇത് പിന്നെ നമ്മള് സാറിന് വിചാരിക്കുന്ന പോലെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ല കേട്ടോ പൊട്ടേറ്റോ
കുറച്ചൊരു കടിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. അന്നിവിടെ ട്രിവാൻഡ്രത്ത് വന്നത് ആ ഫ്രണ്ട്സ് അല്ല, അവരെനിക്ക് പരിചയപ്പെടുത്തിയ രണ്ടുപേരാണ് അന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നത്, പോളയും മിഗേലും. പക്ഷെ അവരെ കൊണ്ട് നീ പണിയിപ്പിച്ചത് ഭയങ്കര കഷ്ടമായി. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവർ ഇങ്ങോട്ട് തന്നെ പറയായിരുന്നു ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബീച്ച് ക്ലീനിങ്. അപ്പൊ ഇനി നമുക്ക് ഇത് കുറച്ചു നേരം വേവാനായിട്ട്, ഇപ്പൊ ഫ്ലെയിം ഒന്ന് മീഡിയം ലോ മീഡിയം ആ റേഞ്ചിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോ മൂടി വെച്ചോണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് വേവ്, ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതേപോലെ ആയിട്ട് വേവിക്കാം. നമുക്ക് ഈ ഒരു സമയം കൊണ്ട് വലിയൊരു ബൗൾ എടുത്തിട്ട് ഇതിൽ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കും. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. സൽമാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൽമാൻ നീ നീ സ്വയം നോക്ക്, നീ ഭയങ്കര വെപ്രാളാണ്. നീ കുറച്ച് കൺട്രോൾ ചെയ്യ്, സമയത്തിന് തീരാൻ പറ്റുമെന്നുള്ളൊരു പേര്. അതെന്താ ഇത് മത്സരം? അങ്ങനെയല്ല, വിശക്കുന്നു. ആ അത് ശരി, അത് കറക്റ്റ്. വിശന്നു കഴിഞ്ഞാൽ സുൽത്താനും റിസ്വാനൊന്നും വെറുതെ ഇരിക്കുന്നില്ല, അവർക്ക് ഇങ്ങനെ എത്തും. ഇത് നമുക്ക് മഞ്ഞക്കരിയും വെള്ളം സെപ്പറേറ്റ് വേണ്ടാത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉടച്ചടച്ചിടുന്നത്, അല്ലെങ്കിൽ സൂക്ഷിച്ചിടണം. ഇനി നമുക്കൊരു വിസ്ക് ഉണ്ട്, ഇതിനെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അവർ പക്ഷെ ഉപ്പിടൂല കേട്ടോ, ഉപ്പൊക്കെ കഴിക്കാൻ നേരത്താണ് അവരിട്ടത് ഞാൻ കണ്ടത്. ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. പിന്നെ അവർ ചേർക്കാത്ത വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക്. അത് നമ്മൾ ഈ സ്റ്റേജിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എരിവില്ലാതെ നമുക്ക് പറ്റൂലല്ലോ, മലയാളികളായി പോയില്ലേ. അതും ആവശ്യത്തിന്. പിന്നെ വേണമെങ്കിൽ മുളക് ചേർക്കാം, പക്ഷെ മുളക് കൂടെ ചേർത്ത ബോറായി പോകും, പിന്നെ നമ്മുടെ സാധാ ഓംലെറ്റ് പോലെ ആയിപ്പോകും. ഇനി കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ഏകദേശം വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. സൂപ്പർ മണം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആവശ്യത്തിന് കേട്ടോ. എനിക്ക് കൈ കണക്കേ പറ്റുള്ളൂ കേട്ടോ ഉപ്പിന്റെ കാര്യത്തിൽ, എനിക്ക് സ്പൂൺ എനിക്ക് പറ്റൂല, അതുകൊണ്ടാണ് കൈ വെച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് എരിവിനായിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെയാണ് ഇടയ്ക്ക് വെച്ച് തുറന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതപ്പോൾ അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ശരിക്കും അടുക്കി പിടി, നമ്മൾ ലോ മീഡിയം വെക്കാൻ പറഞ്ഞ റീസൺ എന്താ വെച്ചാൽ ഇതൊക്കെ കാരമലൈസ് ചെയ്യണം. ഈ ഉള്ളി കാരമലൈസ് ചെയ്യുന്നതിനാണ് ആ ടേസ്റ്റ് ശരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ ഈ പൊട്ടറ്റോ ഒക്കെ ഇടക്കാൻ പോലെ സൂപ്പർ ടേസ്റ്റാണ് കണ്ടോ. ഇതിപ്പോൾ കാരമലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് ഒരു പരുവമാണ് ഇപ്പോൾ. ഇതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കുന്നു വേണ്ട കേട്ടോ, ഇതിങ്ങനെ അടുക്കി പിടിച്ചിരിക്കുന്നതൊന്നുമല്ല, ഇത് കാരമലൈസ് ചെയ്തിട്ടുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് എടുക്കുമ്പോൾ തന്നെ, ഈ സ്പൂൺ വെച്ച് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ വന്നോളൂ. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടെ മൂടി വയ്ക്കാം. കുറച്ചൊന്ന് എല്ലാം ഫ്ലാറ്റാക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ കുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് സാധനം റെഡിയാവും. ഇതിപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നേരെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അവരൊക്കെ പക്ഷെ ഇങ്ങനെ ഒന്നുമല്ല കേട്ടോ, അവര് ഒലുപോലെ ലാവിഷായിട്ട് എടുക്കും, പൊരിച്ചെടുക്കും. മുഖ്യ അതിലിപ്പോ നമ്മള് വെള്ളത്തിൽ നമ്മള് ഇത് ചെയ്തെടുക്കില്ലേ, ബോയിൽ ചെയ്തെടുക്കൂലേ, അതേപോലെയാണ് ഒലുപോലെ അവർ എടുക്കുന്നത്, ഫ്രൈ ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിനു വേണ്ടി മറ്റൊരു പാൻ നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പൊ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തില്ലേ അതിന്റെ ബാക്കി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇത്ര എണ്ണ പോരാ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം, സൈഡിലും എല്ലായിടത്തും, എല്ലാ സൈഡിലും നമുക്ക് എണ്ണ വരണം. കാര്യം ഇതിപ്പോ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെ ഇരിക്കുമെന്ന്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ ചുറ്റിച്ചെടുത്തതാണ്. ഇതൊരു സെറാമിക് കോട്ടിങ്ങിലെ ഒരു പാത്രമാണ്, അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഒട്ട് അധികം അങ്ങനെ ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഏറ്റവും കുറവ് ഫ്ലെയിമാണ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വേണ്ട, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഞാൻ ഇളക്കി കൊടുക്കണം, ആ സൈഡിലോട്ടൊക്കെ ഒന്ന് നേരെ നാവാനായിട്ട്. കാര്യം ഇപ്പം ചട്ടിയിൽ ഓൾറെഡി കുറച്ച് ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. ഇനി പുറത്തേക്ക് നമ്മൾ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒറിജിനൽ റെസിപ്പിയിലില്ല, ഇതൊക്കെ നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് ആണ്. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട, ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം. പിന്നെ ഇത്തിരി കളർ ആവാനായിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഉള്ളി ഉണ്ടല്ലോ, ആ ഇത്തിരി അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഇത് കുറച്ച് കടിക്കാനായിട്ടും കൂടെ കിട്ടും.
കുറച്ച് കളർഫുൾ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കളറിലുള്ള ക്യാപ്സിക്കം ഒക്കെ എടുക്കാം. ഇപ്പൊ ലോക്ക്ഡൌണിൽ ഇതൊന്നും കിട്ടാനില്ല. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ കുറച്ച് ഇരുന്ന സാധനം എല്ലാം കൂടെ എടുത്ത് ചോപ്പ് ചെയ്തെടുത്തു എന്ന് മാത്രം. പിന്നെ ഇത് ഓപ്ഷനിലാണ്, ഞാൻ കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാണ്. ബാക്കിന്റെ പുറത്തേക്ക് വീണ്ടും കുറച്ച് ചീസ് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വെച്ചിരുന്ന ചീസ് ബാക്കിയുടെ വെച്ചിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. വാവ്, അടിപൊളി മണമാണ്. ഇതിപ്പോ പരുവായോ ഇല്ലേ നോക്കാനായിട്ട് നമുക്ക് ഇത് സൈഡ് നോക്കിയാ മതി. നമ്മുടെ സൈഡ് ഇപ്പൊ ഏകദേശം ഫേം ആയിട്ടുണ്ടാവും. ഓടുന്നുണ്ട് കണ്ടോ. അപ്പൊ ഇതിന്റെ അകം ഇനിയും കുക്കാവാണ്ട് അതിനെ മറിച്ചിടണം. മറിച്ചിടാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി കുറവാണ്. കാര്യം ഇത് മറിച്ചിടുമ്പോ സെറ്റ് ആയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഇത് മറിച്ചു നോക്കാം. ഭാഗ്യം പോലെ ഇരിക്കും. ഇത് വാപ്പഴേട്ടോ, അതായിരിക്കും ശരി. എന്റെ തലയിൽ ആവുമല്ലേ, നല്ല ചൂടുണ്ട്. എന്റെ കൈ ഇപ്പൊ പൊള്ളിയതേ ഉള്ളൂ, 2.5 വർഷം ഫുൾ ടൈം. എന്തായാലും നോക്കാം. പതുക്കെ പതുക്കെ വാക്യൂം കയറുക. അയ്യോ കറക്റ്റ്, ഇത് കുറച്ചൊരു പൊടിക്ക് കൂടിപ്പോയി. അതാണ് ഈ കരി പോലെ വന്നത്. പക്ഷെ സാറിന് അവർ ചെയ്യുമ്പോൾ വലിയ വെളുത്താണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ച് അതിലേക്ക് തന്നെ വീണ്ടും ഇടാം. കാര്യം ഇതിൻ്റെ അകം ഉള്ള കുറച്ചുകൂടെ വേവാണ്ട്. പിന്നെ തിരിച്ച് സ്ലൈഡ് ചെയ്ത് അതോട്ട് തന്നെ ഇട്ടുകൊടുക്കാം. അയ്യോ ഇങ്ങനെ ഇടയ്ക്ക് ചാടിയും ഇതൊക്കെ വരും, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഏറ്റവും കുറച്ചാണ് ഫ്ലെയിം വെച്ചിരിക്കുന്നത്, കണ്ടോ. ഇത്രയേ ഉള്ളൂ, ഒരു സിമ്മിൽ പോലെ. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ മണം, കാണാനും കൊള്ളാം. നല്ല തിക്നെസ്, നല്ലൊരു ക്രസ്റ്റും ഉണ്ട് അതിന്. സലൂ, ഓ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലൊരു മണമുണ്ട്, നല്ല കളറും ഉണ്ട്, ആ ഒരു ലെയറും അടിപൊളി. കോൺഫിഡന്റ് ആണ്. നമുക്ക് ഉമ്മായി വിളിക്കാം. വിളിക്കാം സുൽത്താൻ. ഉമ്മായി വിളിക്കണ്ട. പരിപാടി ഉണ്ടാക്കാനാണോ നിങ്ങൾ ഇത്രയും നേരം എടുത്തത്? ഉമ്മ പെട്ടെന്ന് ഉണ്ടാക്കാ. നല്ല പിസ്സ ഹട്ടിന്റെ മണം പോലെ. സൂപ്പർ അല്ലേ? പലരും ഇപ്പൊ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒറിഗാനോ നിർബന്ധമാണ്. ഒറിഗാനോ അതിന്റെ ഫ്ലേവറിനും ആ ഒരു അരോമയ്ക്കും വേണ്ടിയിട്ടാണ്. താല്പര്യം ഉള്ളവർക്ക് ചേർക്കാം, ഇത് ചേർത്തില്ല എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. കഥാപാത്രങ്ങളെല്ലാം തീർന്നു കണ്ടപ്പോ എത്തിയത് തന്നെ എന്റെ ഒരു ഭാഗമാകാമായിരുന്നു. മാറ്റിക്കാം. എന്റെ പേരെന്തോന്ന്? സ്പാനിഷ് ഓംലറ്റ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഞാൻ. ഹാപ്പി ബർത്ത്ഡേ ടു റിസ്വാൻ. സമ്മതിക്കാതെ കൂടെ വന്നത്. അതുപോലെ മണം ക്യാമറ ക്യാമറ പിടി പോണു. ഇത് കുറച്ച് ചുവപ്പ് കളർ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ചുവപ്പ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. ഞാൻ തക്കാളി ചേർക്കാത്തതെന്ന് വെച്ചാൽ തക്കാളി ചേർത്ത ഒരു വെള്ളത്തിന്റെ മോയ്സ്ചർ കൂടും, പിന്നെ ആ കറക്റ്റ് ഒരു ടെക്സ്ചർ ഒന്നും വരില്ല. ടേസ്റ്റ് ആക്രാന്ത് വേണ്ട. ആക്രാന്ത് അപ്പോൾ ഇതിന്റെ ടെക്സ്ചർ എങ്ങനെയാന്ന് നോക്കാം. ബിസ്മില്ലാ. യെസ്, ചീസ് കഹത്തിടുവാണെങ്കിൽ ഇതാണ് അതിന്റെ ലെയർ കേട്ടോ. ഇങ്ങനെ തന്നെയാണ് എനിക്കന്ന് കിട്ടിയത്. ഇപ്പൊ ഇത് ലോകത്ത് എവിടെ ഉണ്ടാക്കിയാലും ഇതേപോലെ വരുമല്ലേ. ഒരു ദിവസം ഞാൻ കിടന്നാലും ജീവിച്ചോളൂ. വലിഞ്ഞെടുക്കാൻ പറ്റും, ചീസ് ഫുള്ളാക്കി നമുക്ക് കിട്ടും. പക്ഷെ ഇത് നമ്മളൊരു ചുമ്മാ വെറൈറ്റിക്ക് മടുത്ത് ചോദിക്കാതെ കുറച്ച് ചീസൊക്കെ എടുത്ത് ചെയ്തതാണ്. കൊതിയേക്കാളേറെ എനിക്ക് വിശക്കുന്നു. രോഗിയാണ്, കഴിച്ചു നോക്കട്ടെ ആദ്യം. എന്തായാലും കുറച്ച് ലേറ്റ് ആയാലും നല്ല ഫുഡ് കിട്ടി. 10 മണി കഴിഞ്ഞ്. നല്ല മഴക്കുണ്ട്. വല്ലപ്പോഴൊക്കെ കുറച്ച് താമസിച്ച് കഴിക്കണം. ബ്രെഡ് കേക്ക് വല്ലുണ്ട് കേട്ടോ?
വേറെ പേരിട്ടല്ല ഇതിന് ഇങ്ങനെ എടുത്തിട്ട് പാക്ക് ചെയ്യണം. അടിപൊളി കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പാക്ക് രണ്ടായിട്ട് സ്ലൈസ് ചെയ്യണം. സൂപ്പർ ടേസ്റ്റ്. ഇങ്ങനെ പീസാക്കി എടുക്കാൻ പറ്റും. നോക്കേ, ഞാൻ ഇങ്ങനെ വെച്ചു, ഇത് ഇങ്ങനെ വെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യാം. ഞാൻ ഇവനൊന്നും ചെയ്ത് കൊടുക്കട്ടെ. ആ അത് ശരി, ആക്കിയാലും വേണേ ഞാൻ ഇപ്പൊ ചെയ്ത ഇങ്ങനെ കട്ട് ചെയ്യാം. ചൂടോടെ കഴിക്കണം കേട്ടാ. ഇതിങ്ങനെ വെക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓംലെറ്റ്. എൻ്റെ ഉള്ളിലെ ടെക്സ്ചർ ഉണ്ടോ, മുകളിലെ ടോപ്പ് ടെക്സ്ചർ ഇതാണ്. അപ്പം പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ല, സൂപ്പർ സംഭവമാണ്, ഉണ്ടാക്കാൻ അല്ല, സിമ്പിളല്ലേ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റിയും തിരിച്ചൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.